ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇറ്റ്സ് അഗൈൻ എ ഗെയിമിംഗ് വീഡിയോ. കഴിഞ്ഞ തവണ കൊണ്ട് ഞങ്ങൾക്ക് ഗെയിം വളരെ ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും വീണ്ടും കുറേ ഗെയിമിംഗ് വീഡിയോസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇന്നത്തെ ഗെയിം എന്താന്ന് കാണാം. അതിനു മുമ്പായിട്ട് നമ്മുടെ കമ്പാരിയൻസിനെ നമുക്ക് വേദിയിലേക്ക് ക്ഷണിക്കാം. യെസ്, കമോൺ. നമ്മുടെ കമ്പാനിയൻസ് എത്തിക്കഴിഞ്ഞു. അപ്പൊ ഇന്ന് ഗെയിം എന്താന്നുള്ളത് റിവീൽ ചെയ്യാൻ പോകുന്നത് നമ്മുടെ സ്മിത്ത് മൈൻഡ് ആണ്. പറഞ്ഞോളൂ. എല്ലാ ഗെയിംസിന്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് സ്മിത്ത് മൈൻഡ് ആണ്. സോ ഇന്ന് ഗെയിം എന്താന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഒരു മൈക്ക് ഞാൻ സ്മിത്ത് മൈൻഡിലേക്ക് കൈമാറുകയാണ്. എന്താണ് ഗെയിം എന്ന് പറയുക അല്ലെ? ന്യായം പേപ്പറിൽ ഒരു പടം വരക്കും, അതിന്റെ പുറകെ തിരിച്ചു വെച്ചിട്ട് ഇങ്ങനെ പടം വരക്കും. അപ്പൊ മറ്റേയാള് അത് ഈ നീ വരക്കുന്ന പടം അമ്മ വരക്കും, അത്ര ഉള്ളു. അത് കറക്റ്റ് ആവും നോക്കാം. അതായത് ഒരു എന്താ പറയാ അവ ഞങ്ങൾ കാണിച്ചു തരാം, മനസ്സിലാവില്ല. അങ്ങനെയല്ല, ഇതൊരു എന്താ പറയാ, ഒരു ഐക്യൂ ടെസ്റ്റ് എന്നൊക്കെ പോലെ നമുക്ക് ചിന്തിക്കാം. അതായത് നമ്മൾ എത്രത്തോളം പറഞ്ഞ പോലെ ടച്ചിങ് അല്ലേ, ടച്ച് ചെയ്യുന്നത്, പരദൂഷണം അല്ല, ടച്ച് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ സെൻസ് ചെയ്യുന്നതെന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോണത്. അതായത് അപ്പൊ ജസ്റ്റ് ഇങ്ങനെ തൊട്ടാൽ എങ്ങനെ എത്രത്തോളം നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അല്ലേ അമ്മ അല്ലെ. അപ്പൊ മുതുകത്ത് തിരിഞ്ഞു വന്നിട്ട് നമ്മള് പേപ്പർ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ വരയ്ക്കുമ്പോ മറ്റേ പഠിച്ചില്ലേ പ്രാണ, ആ സെയിം സാധനം തന്നെ സിൽമോൾ ശ്രദ്ധിക്കുന്ന പാട്ടോടി പോകും. അപ്പൊ സെയിം സാധനം തന്നെ നമ്മള് പിക്ചേഴ്സ് ആയിട്ട് ചെയ്യാനായിട്ട് പോകണം. ഞാൻ വലിച്ചു നീട്ടി കോൾ ആക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് കിടക്കാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. അമ്മയുടെ ഫോട്ടോ അല്ലയോ അമ്മയുടെ ആദ്യം ക്യാമറ കാണിക്കും. അഞ്ചു തരണ നാഗത്തറയില അത് വരച്ചിട്ടേ അത് വരച്ചപ്പോ കിടന്ന നീ കറന്നല്ലേ എന്തിട്ടും സാറ് സാധനം നോക്ക് നോക്കി കാണിച്ചിട്ട് എന്താന്ന് പറഞ്ഞാ ഇതെന്താണ് അമ്മക്ക് ഗ്ലാസ്സില് പൂവ് ഗ്ലാസ്സില് പൂവ് അതെ നാഗത്തറയില നാഗരാജാവായിട്ട് കൂട്ടാ ഇവിടെ ഒരു നാഗേഷി ഉണ്ട്. ആക്ച്വലി ഇതാണ് ഞാൻ വരച്ച പടം. ഞാൻ എന്ന് വെച്ചാൽ എനിക്ക് ഒരു സങ്കല്പം, അതായത് അമ്മ വരയ്ക്കുന്ന ഒരു ലെവലിലാണ് ഞാൻ ഈ ചെടികൾ വീടും പൂവും രണ്ടും മേഘവും വരച്ചു വെച്ചത്. മേഘം എന്റെ കയ്യിൽ നിട്ടാണെങ്കിലും ഇതൊക്കെ അമ്മ വരയ്ക്കണം ചോദിച്ചു. പിന്നെ രണ്ടാമത് അമ്മ ഈ ഇട്ട് കാണിച്ചു എന്ന് തോന്നുന്നു എനിക്ക് വരയും കുത്തുമായിട്ട് തോന്നിയിട്ട് ഞാൻ തിങ്കിരി ഇട്ട് വരച്ചത്. ഞങ്ങളുണ്ടല്ലോ ഏറെ കുറെ നീയോ അമ്മ വരയ്ക്കുമെന്ന് വിചാരിച്ചതല്ല, അങ്ങനെ വരച്ചതാണ്. അല്ലാതെ നമുക്കൊന്നും മനസ്സിലാവണില്ല അല്ലെ. ഇത് പൊട്ടുമ്പോ എന്തല്ലേ അമ്മയുടെ നാഗേഷ്യം എന്റെ വീടും തമ്മില്. ഇനി നാഗത്തറ വീട്ടിലൊരു നാഗത്തിനെ എത്തിയിട്ടില്ല
അപ്പൊ നമ്മുടെ ടാസ്ക് ഇത്ര ഉള്ളു. ഇതിനകത്ത് എന്താ പറയാ, നമ്മുടെ വിന്നറോ അല്ലെങ്കിൽ ലൂസറോ ഒന്നുമില്ല. ചുമ്മാ ഫണ്ടിന് വേണ്ടിട്ട് ഇവൻ ചെയ്താണ്. അടുത്ത തവണ ഞാൻ പ്ലാൻ ചെയ്തിട്ട് നല്ലൊരു സാധനം കൊണ്ടുവരണം. ഒരു പട്ടിക്കും ബാക്കറാനും കൊള്ളില്ലാത്ത സാധനങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവരുമ്പോ കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടായിരിക്കും കൊണ്ടുവരുന്നുണ്ടാവാ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല ഉഗ്ര അടിപൊളി കിടുക്ക ചികണ്ടന്റെ പാട്ട് വരും വരും വരയ്ക്കാം. This is bye bye from Osha and my sweet family. That's all. Bye bye bye. Talak talak terik terik parak parak nok namaste.